ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം ഐ മോട്ടിവേഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ മുഹ്സിൻ ഇരിക്കൂർ. മിഷൻ LDC LGS 2020 ഭാഗമായി നാം PSC നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന റാങ്ക് മേക്കിംഗ് ക്വിസിൻ്റെ 7-ാമത്തെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. നല്ല പ്രതികരണമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത്. എല്ലാവരും ഉത്തരങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു. ധാരാളം സുഹൃത്തുക്കളുടെ ഉത്തരം ശരിയാവുകയും ചെയ്തിരുന്നു. എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാം ചോദ്യം ഇതായിരുന്നു, ഓസ്ട്രേലിയയുടെ തലസ്ഥാനം ഏതാണ്? ഓസ്ട്രേലിയയുടെ തലസ്ഥാനം ഏതാണ്? ധാരാളം സുഹൃത്തുക്കൾ ഉത്തരമായിട്ടുണ്ട്. ഉത്തരം കാൻബറയാണ്. കാൻബറയാണ് ഓസ്ട്രേലിയയുടെ തലസ്ഥാനം. ഓസ്ട്രേലിയ ഭൂഖണ്ഡത്തിലാണ് ഓസ്ട്രേലിയ എന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു PSC ചോദ്യമുണ്ട്. ഒരു ഭൂഖണ്ഡത്തിൽ മുഴുവനായി വ്യാപിച്ചു കിടക്കുന്ന ഏക രാഷ്ട്രം അത് ഓസ്ട്രേലിയയാണ്. ഒരു ഭൂഖണ്ഡത്തിൽ മുഴുവനായി വ്യാപിച്ചു കിടക്കുന്ന ഏക രാഷ്ട്രം അത് ഓസ്ട്രേലിയയാണ്. ഏറ്റവും പരന്ന വൻകര എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയയാണ്. ഏറ്റവും പരന്ന വൻകര എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയയാണ്. ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച ആദ്യ രാജ്യം ഓസ്ട്രേലിയയാണ്. ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച ആദ്യ രാജ്യം ഓസ്ട്രേലിയയാണ്. 2018 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഓസ്ട്രേലിയയാണ്. 2018 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യ വിഭാഗമാണ് ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയയുടെ തലസ്ഥാനമാണ് കാൻബറ. അതിന് കൂടെ വരുന്നു കാൻബറ ഓസ്ട്രേലിയ. പഠിച്ചു വെക്കുക, കാൻബറ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയുടെ തലസ്ഥാനമാണ് കാൻബറ. അപ്പോൾ കാൻബറ ഓസ്ട്രേലിയ എന്ന് അതിൻ്റെ കൂടെ പഠിച്ചു വെക്കുക. ഓസ്ട്രേലിയ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം മുറേയാണ്. ഓസ്ട്രേലിയ ഏറ്റവും നീളം കൂടിയ നദി മുറൈയാണ്. മുറൈ ഓസ്ട്രേലിയയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? മുറൈ. അപ്പോൾ അതിന് കോഡ് ഉണ്ടാക്കിയിരിക്കുന്നു, ഓസ്ട്രേലിയ മുറൈ നദി. ഓസ്ട്രേലിയ മുറൈ നദി. മൂന്നാം ചോദ്യം ഇതായിരുന്നു, ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രം ഏതാണ്? ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രം അത് ഡാർവിൻ ഹാർബറാണ്. ചാൾസ് ഡാർവിനെ നമുക്കറിയാം. അപ്പോൾ പഠിച്ചു വെക്കുക, ഓസ്ട്രേലിയ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രം ഡാർവിൻ ഹാർബറാണ്. നാലാം ചോദ്യം ഇതാണ്, ഒരു ചന്ദ്രമാസം എന്നത് എത്ര ദിവസമാണ്? ഒരു ചന്ദ്രമാസം എന്നത് എത്ര ദിവസമാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. 29.5 ദിവസമാണ് ഒരു ചന്ദ്രമാസം. വളരെ കൃത്യമായി ചന്ദ്രമാസത്തെക്കുറിച്ചും സമയദൈർഘ്യത്തെക്കുറിച്ചും ഗ്രീനിച്ച് സമയത്തെക്കുറിച്ചും ഋതുവേദങ്ങളെക്കുറിച്ചുമെല്ലാം നാം SCERT ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള ജോഗ്രഫിയുടെ 1-ഉം 2-ഉം ക്ലാസ്സിൽ നാം പറയുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കുന്നതാണ്. 5-ാമത് അവസാന ചോദ്യം, ഭൂമധ്യരേഖയെ 2 മുറിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏക നദി ഏതാണെന്നാണ്? ധാരാളം സുഹൃത്തുക്കൾ ഉത്തരമേറ്റുകൊണ്ട്, കോങ്കോ ആണ് ഭൂമധ്യരേഖയെ 2 മുറിച്ചു കിടക്കുന്ന ലോകത്തിലേക നദി. വളരെ ഇമ്പോർട്ടൻ്റ് ആയ 5 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയയുടെ തലസ്ഥാനമാണ് കാൻബറ. കാൻബറ ഓസ്ട്രേലിയ എന്ന് പഠിച്ചു വെക്കുക. ലോകത്തെ ഏറ്റവും പരന്ന വൻകര എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയയാണ്. ഒരു ഭൂഖണ്ഡത്തിൽ മുഴുവനായി വ്യാപിച്ചു കിടക്കുന്ന ഏകരാഷ്ട്രം ഓസ്ട്രേലിയയാണ്. ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച ആദ്യ രാജ്യം ഓസ്ട്രേലിയയാണ്. 2018 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച രാഷ്ട്രം അത് ഓസ്ട്രേലിയയാണ്.
ഇനി അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഓസ്ട്രേലിയ ഏറ്റവും നീളം കൂടിയ നദിയാണ് മുറൈ. മുറൈ ഓസ്ട്രേലിയ നദി എന്ന് കോഡ് പഠിച്ചു വെക്കുക. ഓസ്ട്രേലിയ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രം ഡാർവിൻ ഹാർബറാണ്. ഒരു ചന്ദ്രമാസം എന്നത് എത്ര ദിവസമാണ്? 29 ദിവസമാണ്. ഭൂമധ്യരേഖയിൽ രണ്ട് തവണ മുറിച്ചു കിടക്കുന്ന ലോകത്തിലേക്ക് നദി കോങ്കോയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ 5 ചോദ്യങ്ങളും അതിൻ്റെ കിടിലം ഫാക്സുകളും കിടിലം കോഡുകളുമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇനി അടുത്ത PSC റാങ്ക് മേക്കിംഗ് ക്വിസുമായി, കിടിലം ചോദ്യവുമായി, കിടിലം ഉത്തരവുമായി, കിടിലം കോഡുമായി, കിടിലം ഫാക്സുമായി നമുക്ക് കാണാം. അതോടൊപ്പം താങ്ക് യു.